നമസ്കാരം ഗീതാഗോവിന്ദം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഗീതവിൻ്റെ രക്ഷകയായിട്ട് ഇപ്പോൾ മാറുകയാണ് വിജയലക്ഷ്മി വിജയലക്ഷ്മി എന്ന് പറയുമ്പോൾ അത് മറ്റാരുമില്ല ആ ഒരു രഹസ്യ ചുരുൾ ഇനി അഴിയാൻ പോകുന്നതേയുള്ളൂ അത് ഗോവിന്ദൻ്റെ അമ്മ തന്നെയാണ് അറയ്ക്കൽ മാധവൻ്റെ ഭാര്യ അതിനിടയിലേക്കാണ് ഒരു വില്ലത്തിയെ പോലെ അമ്മ കടന്നു വന്നതും അവരുടെ ആ ഒരു കുടുംബജീവിതം താറുമാറാക്കി അതിന് ഇടയിലേക്ക് അമ്മ കയറി വന്ന് മാ ഗോവിന്ദനെ കൈക്കലാക്കി അങ്ങനെ ഉള്ള ഒരു 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 എന്താ കഥാസം കഥയാണ് മുന്നോട്ട് നമ്മളെ ഇനി കൊണ്ടുപോകാൻ പോകുന്നത് അതൊക്കെ ഇനി ചുരുലഴിയാൻ പോകുന്നതേ ഉള്ളൂ അതിനൊക്കെ ഗീതു വരേണ്ടി വരും എന്ന് തന്നെ പറയാം അപ്പോൾ സുവർണയുടെ കൊട്ടേഷൻ സംഘം ഗീതുവിനെ കൊല്ലാനായി ആശുപത്രിയിൽ എത്തുമ്പോഴും അവിടെയും ഒരു എന്താ ഒരു രക്ഷ ഒരു ദൈവം നിയോഗിച്ച ഒരു വ്യക്തിയെപ്പോലെയാണ് വിജയലക്ഷ്മി കടന്നു വരുന്നത് ആ ഒരു സമയം വളരെ വിലപ്പെട്ടത് തന്നെയായിരുന്നു കാരണം ശ്വാസത്തിന് വേണ്ടി പിടയുന്ന ഗീതുവിനെ ഓടി വന്ന് രക്ഷപ്പെടുത്തുന്നത് വിജയലക്ഷ്മി തന്നെയാണ് പക്ഷേ ഇത് ഗോവിന്ദൻ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കാരണം തൻ്റെ അമ്മയാണല്ലോ എല്ലാ രഹസ്യ എല്ലാ രഹസ്യങ്ങളും രഹസ്യമായി തന്നെ വെച്ചേക്കുകയാണ് അപ്പോൾ അതൊന്നും പുറത്ത് വരാൻ പാടില്ലല്ലോ അപ്പോൾ വിജയലക്ഷ്മിയെ ഇങ്ങനെ എന്താ വിജയലക്ഷ്മി ഗോവിന്ദനെ വിളിക്കുകയാണ് അത് ഗീതുവിനെ കാണാൻ വരുന്ന സമയത്ത് വിജയലക്ഷ്മി തന്നെ ഗീതുവിനോട് പറയുന്നുണ്ട് ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നെ അറിയിക്കും അയാൾ മനോനില തെറ്റി കൊല്ലാൻ വന്നൊന്നുമല്ല അയാൾ ഒരു പ്രൊഫഷണൽ കൊലയാളി തന്നെയെന്ന് എന്താ വിജയലക്ഷ്മി ഉറപ്പിച്ച് പറയുകയാണ് ഗീതുവിനു ചുറ്റും ശത്രുക്കളാണെന്ന് എന്താ വിജയലക്ഷ്മി മനസ്സിലാക്കിയാണ് അതെ അറയ്ക്കൽ ഗോവിന്ദന് പോലും ഇപ്പോഴും അറിയാത്ത ശത്രുക്കൾ തന്നെയാണ് ഗീതുവിനെ ചുറ്റും അത് എന്താ അപ്പോൾ ആ രഹസ്യങ്ങളെല്ലാം ഇനി വിജയലക്ഷ്മി ഗീതവിനോട് തുറന്നു പറയാൻ പോവുകയാണ് അരക്കില്ലത്തെ ശത്രുക്കൾ നീ എന്താ നിങ്ങളെ ചുട്ട് കൊള്ള ചു ൊല്ലാതിരിക്കാൻ എൻ്റെ ഒരു കണ്ണ് എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു ഞാൻ ഇനി നിങ്ങൾക്കൊപ്പമല്ല ഇനി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ തൻ്റെ മകളെയും എന്താ ഇനിയും വിജയലക്ഷ്മി വരും ഗീതുവിനെ കാണാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് തൻ്റെ മകനെയും മരുമകളെയും രക്ഷിക്കാൻ തന്നെ രണ്ടും കൽപ്പിച്ച് എല്ലാവർക്കും മുമ്പിലൂടെയാണ് വിജയലക്ഷ്മി എത്തുന്നത് ഗീതുവിനെ കാണാൻ വന്നത് രഹസ്യമായാണെങ്കിലും തിരിച്ചു പോകുമ്പോൾ വളരെ പരസ്യമായിട്ട് അതായത് ഇപ്പോൾ അവർ തൻ്റെ മകനെയും എന്താ മരുമകളെ ഉപദ്രവിക്കാൻ നോക്കിയിരിക്കണം അപ്പം എല്ലാവരും കാണുക തന്നെ വിജയലക്ഷ്മി പുറത്തേക്ക് വരികയാണ് ാണ് അതൊരു രണ്ടും കൽപ്പിച്ചുള്ള ഒരു വരവ് പോലെയാണ് ഗീതുവിന് ഇപ്പോഴും സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സംശയങ്ങൾക്കാണ് ഇനി എന്താ ഇത്തരം പുറത്തു വരാൻ പോകുന്നത് അതെ ആ രഹസ്യം ചുരുളഴിയാൻ പോവുകയാണ് അവർ തമ്മിൽ നേർക്ക് നേർ കണ്ടുമുട്ടുകയാണ് അമ്മയും മകനും തന്നെയാണ് അത് വിജയ എന്താ ഗീതുവിനെ കണ്ടിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഗോവിന്ദൻ കയറി വരുന്നത് ഒരുമിച്ചാണ് ആ ഒരു കണ്ടുമുട്ടലാണ് ഇനി വളരെ നിർണായകമായിട്ടിരിക്കുന്നത് അപ്പോൾ വിജയലക്ഷ്മി ഗോവിന്ദനോട് അങ്ങോട്ട് വിളിച്ചിട്ട് പറയുകയാണ് ഈ ഒരു കുടിക്കാഴ്ച നമ്മൾ തമ്മിൽ പ്രതീക്ഷിച്ചതല്ല ഗീതുവിനെ രക്ഷിക്കാൻ ഞാൻ പറയേണ്ടി വന്നു എന്താ അപ്പം ഗോവിന്ദ ഭയങ്കരമായിട്ട് ഭയക്കുകയാണ് ആ രഹസ്യങ്ങളൊക്കെ ഇനി പറയുമോ നല്ല പിള്ള ചമ്മന്നിട്ട് ആ ഒരു വശം മാത്രമാണ് ഇനി എല്ലാവരും പറയാൻ അപ്പോൾ എന്താ വിജയലക്ഷ്മി പറയുന്നുണ്ടല്ല ഞാൻ കാണാൻ വന്നില്ലെങ്കിൽ എന്നെ കാണാൻ വരും ഞാനെന്തായാലും രഹസ്യങ്ങളുടെ ചുരുള്ള ഒരിക്കലും അഴിക്കില്ല ഞാൻ വാക്ക് തന്നെ അത് ഞാൻ മാറ്റില്ല എന്നൊക്കെ വിജയലക്ഷ്മി പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും എന്താ പിന്നിട്ട കാലങ്ങൾ ഒരു കനൽകെട്ടയാണ് ചെറിയൊരു കാറ്റ് മുതലിച്ച് കത്താൻ അതായത് വിജയലക്ഷ്മി അനുഭവിച്ച് വന്ന ഒരു കാര്യങ്ങളാണ് ആ പറയുന്നത് അപ്പോൾ അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് രാധികാമ നല്ല കളി കളിച്ചിട്ടുണ്ട് അതൊക്കെ ഇനി പുറത്തു വരാൻ പോവുകയാണ് ഗീതു എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയാൽ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ വിജയലക്ഷ്മിയെ കാണാൻ പോകും എന്തായാലും എല്ലാ കഥകളും ഗീതു വഴി തന്നെ ചുരുലഴിയാൻ പോവുകയാണ് ആ ഒരു നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളു എന്തൊക്കെയായിരിക്കാം സംഭവിച്ചിട്ടുള്ള സംഭവിച്ചിട്ടുണ്ടാകുക എന്നുള്ളത് എന്തായാലും ആ ഒരു പ്രണയം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ കാരണം ഗോവിന്ദൻ്റെ മനസ്സിൽ നിന്നും ആ പ്രണയം കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം വീണ്ടും പഴയ പോലെയായി പോകും പക്ഷെ അതങ്ങനെ അല്ലാതെ എന്തായാലും ഇരുവരും തമ്മിലുള്ള സ്നേഹം അത് പുറത്തേക്ക് വരിക അത് പുറത്തേക്ക് വന്ന് രണ്ടുപേരും തമ്മിൽ ഒന്നിക്കട്ടെ അത് ഒന്നിക്കാൻ വിജയലക്ഷ്മി നിമിത്തമാകുമെങ്കിൽ അമ്മയും മകനും ഒന്നിക്കാൻ ഗീതും നിമിത്തം തന്നെ ആകും അപ്പോൾ ഇതിനിടയിൽ പെട്ടുപോകുന്നത് ഒരാധികാമിക്കുകയാണ് കാരണം അവരറിയുന്നുണ്ട് എന്താ സുവർണ്ണ കൊല്ലം കൊടുത്ത കൊട്ടേഷൻ ടീമിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഒരു സ്ത്രീ ആണെന്നുള്ളത് അപ്പോൾ ആരാണ് ആ സ്ത്രീ എന്നുള്ളതിലേക്കാണ് രാധികാമന് പോകുന്നത് അപ്പോഴെന്തായാലും വിജയലക്ഷ്മിയിലേക്ക് എത്തും പിന്നെ വീണ്ടും വിജയലക്ഷ്മിയെ എങ്ങനെ താറും എന്താ എങ്ങനെ ഇല്ലാതാക്കണം എന്നുള്ളതായിരിക്കും ആദ്യം ചിന്തിക്കുക അപ്പോൾ ഇനി അതി അങ്ങോട്ടാണ് അങ്ങനെയാണ് കഥ ഇനി മുന്നോട്ട് പോകുന്നത് എന്നാലും കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീഡിയോയിലിവിടെ കാണാം അതുവരെ ബൈ